ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പോട്ട് എവിക്ഷൻ വന്നിരിക്കുകയാണ്. ഒരാളെ ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് വീട്ടുകാർ പുറത്താക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്? പുറത്തു പോയ വ്യക്തി സീക്രട്ട് റൂമിലേക്ക് പോകുമോ, അതോ പുറത്തേക്ക് പോകുമോ, അതോ വേറെ എന്തെങ്കിലും റീ എൻട്രിയോ ക്യാപ്റ്റൻസിയിലേക്ക് പോകുമോ, വേറെ ഗെയിം ആയിരിക്കുമോ ബിഗ് ബോസിന്റെ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവരി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അല്പം വൈകിപ്പോയി. അച്ഛന്റെ കാര്യം അറിയാലോ, അച്ഛൻ ഓക്കെ ആയി വരുന്നുണ്ട്. കുറെ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വീട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ ആയത്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ ആയിട്ട് ബിഗ് ബോസ് സീസൺ 5 വലിയൊരു ട്വിസ്റ്റ് ആണോ അതോ ഒന്നുമില്ലാതെ ആകുമോ? പ്രൊമോ ഒരു പ്രോമിസ് അല്ലാതെ ആകുമോ? പക്ഷേ സ്പോട്ട് എവിക്ഷൻ എന്ന് ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. നിങ്ങളിൽ നിന്ന് ഒരാള് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ വിട പറയും എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പേര് പറയാം. ഇത് മറ്റ് ബിഗ് ബോസുകളിലൊക്കെ നടന്നിട്ടുണ്ട്. ഒരു അവർക്ക് മെജോറിറ്റി വോട്ടെടുത്ത് ഒരാളെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാം. ആര് വേണമെങ്കിലും ആവാം, ആര് വേണമെങ്കിലും, മെജോറിറ്റി വോട്ടാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ള പോയിന്റ് പറയണം, അവർക്ക് ഈ വീട്ടിൽ തുടരാനുള്ള യോഗ്യത ഇല്ല, അർഹനല്ല എങ്കിൽ ആരായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താവുക അല്ലേ? അത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഷിജു ആകുമോ, അതോ അനിയൻ മിഥുൻ ആകുമോ, ആരായിരിക്കും? അതോ ഇതൊന്നുമല്ലാണ്ട് ഏറ്റവും കൂടുതൽ വോട്ടും ഫാൻ സപ്പോർട്ടും ഉള്ള ഒരാളെ അവർ പുറത്താക്കുമോ? നമുക്ക് നോക്കാം. അഖിൽമാരാര് പറയുന്നത് ഇവിടെ എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മറ്റുള്ളവരുടെ സപ്പോർട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു റിനോഷനെ ആയിരിക്കാം. നാദിറ പറയാണ്, മുൻപ് ആക്റ്റീവ് ആയിട്ടുള്ള ആളെ ഇപ്പൊ സൈലന്റ് ആയി പോകുന്നു എന്ന് പറയുന്നു. ജുനൈസ് പറയുന്നു ടൈറ്റിലിന് ഒട്ടും അർഹനല്ല, അത് അഖിൽമാരാര് തന്നെയാന്ന് തോന്നുന്നു. ശോഭ 2 വീക്കായിരുന്നു എന്ന് പറയുന്നു, അത് വിനുഷ് വിഷ്ണുവിനെ അല്ലേ? റിനോഷ് ഒരു കാര്യം നേരിട്ട് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത വ്യക്തിയാണ് അഖിൽമാരാര് തന്നെയാണ് അത് പറയുന്നത്. ഇനി ഒരുപാട് പേരുടെ അത് കാണിക്കാനുണ്ട്. ഇത് എന്താകും എന്നെനിക്കൊരു പിടിയില്ല. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങളോട് പറയാം. ഇങ്ങനെ എലക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇതിപ്പം ഒരുപാട് പേര് പറയും ഇത് ഇങ്ങനെ നടക്കാൻ പാടില്ല, ആൾക്കാരുടെ വോട്ടിംഗ് പിന്നെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കും. ബട്ട് ഇങ്ങനെ എലക്ഷൻസ് നടക്കലുണ്ട്. ബിഗ് ബോസിൽ മാത്രമല്ല എലക്ഷൻസ് നടക്കൽ, മറ്റ് റിയാലിറ്റി ഷോസിലും ഇങ്ങനെ തന്നെയാണ് അവർ എവിക്ട് ചെയ്ത് കളയുന്നത്. വോട്ടെടുക്കും, മെയിൻലി ഏറ്റവും കൂടുതൽ ബഹുമതി വോട്ടെടുക്കും, ആ ബഹുഭൂരിപക്ഷ വോട്ടിൽ നിന്ന് ഒരാളെ പുറത്താക്കും. അത് എങ്ങനെ വേണോ ചെയ്യാം. അപ്പോൾ ഇത് വലിയൊരു ട്വിസ്റ്റാണ്. ഇങ്ങനെ പുറത്തായിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇതിൽ മെയിൻ ആൾ പുറത്തായ ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കും ഈ ഗെയിമിൽ വരാൻ പോകുന്നത്. പക്ഷെ അവർക്ക് മെയിൻ ആളെ പുറത്താക്കണം, അല്ലെങ്കിൽ മെയിൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ, ഇപ്പൊ അഖിൽമാരാരാണെങ്കിലോ ശോഭനയാണെങ്കിലോ ഇപ്പൊ വിഷ്ണു അങ്ങനത്തെ കുറച്ച് ഇപ്പം ആർമി ഫാൻസ് ഒക്കെ ഉള്ള ആൾക്കാരില്ലേ, അപ്പൊ അവരെ പുറത്താക്കണമെങ്കിൽ തക്കതായിട്ടുള്ള കാരണം വേണം. ആ കാരണങ്ങൾ നിരത്തിയാൽ പുറത്തു പോകേണ്ടി വരും. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അല്ല ഈ കൊല്ലത്തെ ബിഗ് ബോസ് സീസൺ 5 അങ്കിത് പുറത്തായില്ലേ? വോട്ടുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള വ്യക്തിയായിരുന്നു അങ്കിത് പുറത്തായില്ലേ? പുറത്താക്കി കളഞ്ഞു വീട്ടുകാർ, ബാക്കി പുറത്തു പോകാൻ പറഞ്ഞു. കാര്യം ഫാൻസ് ഒരുപാട് പേരുണ്ട്, പുള്ളിക്കാരൊന്നും മിണ്ടത്തില്ല, ഇങ്ങനെ ഇരിക്കും ബിഗ് ബോസ് വീട്ടിൽ. പക്ഷേ പുള്ളിക്ക് ഫാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പുറത്താക്കി, വീട്ടുകാരാണ് പുറത്താക്കിയത്. അപ്പോൾ അതേപോലത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയില്ല. ഇനി ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട്. ഡൗട്ടേ ഉള്ളൂ, ഞാൻ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ വ്യക്തിയെ പുറത്താക്കി, പണ്ട് ശ്രീശാന്ത് ഒക്കെ പോയിട്ടുണ്ട്, ശ്രീശാന്ത് സീക്രട്ട് റൂമിൽ ഇങ്ങനെ തന്നെയാണ് പോയത്. അതായത് അവരുടെ മെജോറിറ്റി വോട്ടെടുത്തിട്ട് അതിൽ നിന്ന് അർഹനല്ലാത്ത ഒരാളെ പുറത്തേക്ക് വിട്ടു, പക്ഷെ നേരെ പോയത് സീക്രട്ട് റൂമിലേക്കാണ്. ആ സീക്രട്ട് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് 2 കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാപ്റ്റൻസി ഒന്നും ആവാനുള്ള ചാൻസ് കാണുന്നില്ല, അയാളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുക അങ്ങനത്തെ ഒരു ചാൻസ് കാണുന്നില്ല. ബട്ട് എനിക്ക് ഈ 3 ആണ് ഡൗട്ട്. ഒന്നെങ്കിൽ സീക്രട്ട് റൂം, അല്ലെങ്കിൽ ഡയറക്റ്റ് എവിക്ഷൻ, 2 സീക്രട്ട് റൂം, അല്ലെങ്കിൽ എന്തായാലും പുറത്താക്കൽ. ഭയങ്കര ട്വിസ്റ്റാണ്. നാളെ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് എനിക്ക് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ മനസ്സിലായി കുറേ കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോട്ട് എവിക്ഷൻ തന്നെയാണ് പുള്ളിക്കാരൻ ഷിജുവാണെന്ന് തോന്നുന്നു വായിച്ചത് വീക്ക്ലി ടാസ്ക്. അതുകൊണ്ടാണെന്ന് തോന്നി ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നേരത്തെ. അല്ല, ഞാൻ ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്നലെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചാ? അതെന്തിനാണെന്ന് നമുക്കറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ വീക്ക്ലി ടാസ്ക് ഇന്ന് എന്തോന്നായിരുന്നു? എന്ത് ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ എന്തിനാണ് അത് കൊടുത്തത്? ഒരു വിടിയും ഇല്ല. നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസ് കാണിക്കാൻ വേണ്ടി വീക്കിലി ടാസ്ക്. എന്നിട്ട് നാളെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എന്താണ്, നാളെ ഇത് ഫുൾ നാളെ കൊണ്ട് ഈ ടാസ്ക് ഇന്ന് തന്നെ പൊട്ടിപ്പൊളിഞ്ഞു ടാസ്ക്. നാളെ ഇത് കുറച്ചും കൂടെ പൊട്ടിപ്പൊളിയേ ഉള്ളൂ. അപ്പം നാളെ ഒരു ട്വിസ്റ്റാണിത്, ഡയറക്റ്റ് ട്വിസ്റ്റാണ് വന്നിരിക്കുന്നത്. കാര്യം ഞാൻ വിചാരിച്ചു ദൈവമേ നാളെ ഇനി ആരും കാണൂല എപ്പിസോഡ്. കാര്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഇല്ലെന്നോന്നിരിക്കുന്നു നാളെ. ഇപ്പൊ റിനോഷിന്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയായി. ഇപ്പം ഇന്ന് നാളെ എന്താ നടക്കുമെന്നറിയില്ല. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് മെയിൻ വോട്ട് അഖിൽമാരാർക്കാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു പ്രൊമോ കണ്ടിട്ട് 3 മാരാർക്കെതിരെയാണ് പറഞ്ഞേക്കുന്നത്. എന്ത് വേണം സംഭവിക്കാം, മാരാരെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോവാം,
ചാൻസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. ചിലപ്പം എവിക്റ്റ് ആവാം, ചാൻസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ കുറേ പേര് പറയും, നമ്മളിവിടെ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് കുറേ പേര് പറയുമായിരിക്കും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ നടക്കാത്ത കാര്യമാണെന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഔട്ടാക്കിയത്, സീസൺ വണ്ണിലൊക്കെ അങ്ങനെ നടന്നിട്ടില്ലല്ലോ. പക്ഷേ ഹിന്ദിയിലൊക്കെ നടക്കലുണ്ട് ഇത്, ഇങ്ങനെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, വോട്ടിൻ്റെ അടിസ്ഥാനം അല്ലാതെ മറ്റേ വീട്ടുകാരുടെ അഭിപ്രായത്തിൽ പുറത്താക്കിയിട്ടുണ്ട്, അവർക്ക് യോഗ്യരല്ലാത്ത ഒരാളെ അവർ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന പ്രൊമോയും ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റും തന്നെയാണ്. കാത്തിരിക്കാം, എന്തെങ്കിലും ഒരു അറിയിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.